ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേക്ഷമാ, തരുമോ രക്ഷതിൻ സൗഭാഗ്യം, അർപ്പകരായിത്തീരാൻ അർച്ചനയായിത്തീരാൻ സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ലുക്കാസ് വിശേഷം 14:1-11 വചന ചിന്തയാണ് സുവിശേഷം ഇന്ന് നമുക്ക് നൽകുന്നത്. അതിഥിയുടെയും ആതിഥേയൻ്റെയും ഉപമയാണ് സുവിശേഷം. ഇന്ന് ഈ സുവിശേഷ ഭാഗം സഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുകയാണ്. ഉപവിയുടെയും താഴ്മയുടെയും ഒക്കെ ചിത്രം ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ക്ഷണിക്കപ്പെടുന്നവൻ താഴ്മയോടെ നിലകൊള്ളുവാനും ഒപ്പം ഒരു സ്വർഗീയ വിരുന്നിൻ്റെ ചിത്രത്തിലേക്ക് ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്, അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സ്വർഗീയ പ്രവേശനത്തിന് ഒരുവനെ യോഗ്യനാക്കി തീർക്കുന്നത് അവൻ തൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന താഴ്മയുടെ എളിമയുടെ ജീവിതം തന്നെയാണ്. പ്രമുഖ സ്ഥാനങ്ങൾ കൈയടക്കാനുള്ള പ്രവണത ഇന്ന് ഏറി വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. തങ്ങളുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പ്രകടമാക്കുന്ന ഒരന്തരീക്ഷം. പരിസയനായ വ്യക്തി വിവാഹ വിരുന്നിനായിട്ട് അതിഥികളെ ക്ഷണിക്കുമ്പോൾ ഒരുപക്ഷേ അത് മോടി കാണിക്കുവാനും തൻ്റെ സമ്പത്തിൻ്റെ ബലം കാണിക്കുവാനും ഒക്കെയായി അത് മാറും. ഇവിടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് താഴ്മയോടെ ആയിരിക്കുവാൻ തന്നെയാണ്. ദൈവം നമ്മളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നന്മകളൊക്കെ ചൊരിയപ്പെടുമ്പോഴും അത് താഴ്മയോടെ നിന്നുകൊണ്ട് സ്വീകരിക്കുവാനും അത് സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് വചനഭാഗങ്ങളിൽ തുടർന്ന് വന്ന ഭാഗങ്ങൾ കാണാൻ സാധിക്കും, ക്ഷണിക്കപ്പെടേണ്ടത് ദരിദ്രരെയും അംഗവില വിഹീനരായിട്ടുള്ളവരെ ആകണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് പറയുന്നു? കാരണം ദരിദ്രരായിട്ടുള്ളവർ, അംഗവിഹീനരായിട്ടുള്ളവർ, അവർക്ക് തിരികെ കൊടുക്കുവാനായിട്ട് അവരെ കൈവശം ഒന്നുമുണ്ടാകില്ല. അതുകൊണ്ട് ഈ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രതിഫലം ലഭിക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ, ആഗ്രഹിക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. ദൈവ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക, പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതാണ് ആത്മാർത്ഥം നിറഞ്ഞ ജീവിതം. ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ആ ജീവിതം നയിക്കുവാനായിട്ട് വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്കർപ്പിക്കാം. ഒരു നിമിഷം ബലിയർപ്പണം. ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദിപ്പിച്ച് മാപ്പ പൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്ത പിന്തുടരാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ചവ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു. സഹോദരനെ, ഞാൻ ചോദിക്കുന്നു, ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയും അബ്രഹാത്തിന്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ആകയാൽ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കാലിടറിയത് വീഴുവാനായിരുന്നുവോ? ഒരിക്കലുമല്ല. ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു. തന്മൂലം അവർക്ക് വിജാതീയരോട് അസൂയ ഉളവായി. അവരുടെ പാപം ലോകത്തിന്റെ നേട്ടവും അവരുടെ പരാജയം വിജാതീയരുടെ നേട്ടവുമായിരുന്നുവെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമാകുമായിരുന്നു. സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യമുണ്ടായിട്ടുള്ളൂ, അതും വിജാതീയർ പൂർണമായി സ്വീകരിക്കപ്പെടുന്നതുവരെ മാത്രം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷപ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. സിയോനിൽ നിന്ന് വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എന്റെ ഉടമ്പടിയായിരിക്കും. സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ, അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാജനങ്ങളാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. കർത്താവ്, കർത്താവ് തന്റെ ജനത്തെ, തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, പരിത്യജിക്കുകയില്ല. കർത്താവേ, അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു. കർത്താവ്, കർത്താവ് തന്റെ ജനത്തെ, തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, പരിത്യജിക്കുകയില്ല. കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. വിധികൾ വീണ്ടും നീതിപൂർവകമാകും. പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും. കർത്താവ്, കർത്താവ് തന്റെ ജനത്തെ, തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, പരിത്യജിക്കുകയില്ല. കർത്താവ്, എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂഗതയുടെ ദേശത്ത് എത്തുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങേ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. കർത്താവ്, കർത്താവ് തന്റെ ജനത്തെ, തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, പരിത്യജിക്കുകയില്ല. അല്ലേലൂയ, അല്ലേലൂയ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവേൻ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഒരു സാബത്ത് ദിവസം യേശോ ഭക്ഷണം കഴിക്കാനായി പരിശയ പ്രമാണികൾ ഒരുവന്റെ വീട്ടിൽ പ്രവേശിച്ചു. അവർ അവിടത്തെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ട് ഈശോ അവരോട് അന്യോപദേശ രൂപേണ അരുളി ചെയ്തു, ആരെങ്കിലും നിങ്ങളെ കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രഥമ സ്ഥാനത്ത് കയറിയിരിക്കരുത്.
നിങ്ങളെക്കാൾ ബഹുമാനീയനായ ആരെങ്കിലും അയാൾ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് നിങ്ങളിരുവരും ക്ഷണിച്ച ആതിഥേയം വന്ന് അദ്ദേഹത്തിന് സ്ഥലമൊഴിഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലജ്ജിതരായി എഴുന്നേറ്റ് അന്തിമസ്ഥാനം സ്വീകരിക്കേണ്ടി വരും. ആകയാൽ നിങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ ഒടുവിലത്തെ സ്ഥാനത്ത് പോയിരിക്കുക. അങ്ങനെ ചെയ്താൽ ആതിഥേയൻ വരുമ്പോൾ സ്നേഹിത പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കൂ എന്ന് നിങ്ങളോട് പറയും. അപ്പോൾ വിരുന്നിന് വന്നിരിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾ ബഹുമാനിതരാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ പൂജാവേദിയിൽ നാഥാ ഒരു കാണിക്കയായി ഞാൻ ഏക മമ മനവും കൂടി കിനാവും കരളുരുകും എൻ വേദനയും. ഈ പൂജാവേദിയിൽ അർച്ചനയാകുന്നോരപ്പം അപ്പമായതും നിൻ വരത്താലേ ഞാനാകുന്നൊരി സത്യം സത്യമായതും നിൻ വരത്താലേ അപ്പമർപ്പിക്കുമ്പോൾ തവ പാദേ ഞാനാവുന്നതല്ല ഏക. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവ് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ച ദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങേ ഉപരി മഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങയെ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവനായ ഉദ്ധാനകനുമാണ്. ആകയാൽ സർവസൃഷ്ടി ജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മലാഹമാരോടും കൂടെ ആഹ്ലാദപുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട ശമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു, ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും അങ്ങനെയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ സാധിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ, കർത്താവെല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവങ്ങളെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവങ്ങളെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ സമാധാനം നൽകണമേ. കർത്താവ് യേശുക്രിസ്തുവേ, ഞങ്ങളുടെ ശരീരത്തിന് സ്വീകരണം വിധിക്കാൻ ശേഷം മഹാദേവിയെ കാരണത്താൽ എൻ്റെ എനിക്ക് മനസ്സിനും ശരീരത്തിനും സ്വീകരണം.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനായി യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്നേഹനാദ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ ഈശുനാദ ഈശുനാദ വാവ സ്നേഹനാദ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീവ ഈശുനാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കൂദാശകൾ വഴി അവ ഉൾക്കൊള്ളുന്നവ ഞങ്ങളിൽ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറിയാമ്പികേ വരതായികേ ആശ്രയം നീ വിമലാംബികേ, അഴലാമാഴയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. അമ്മേ അമലേ അമലോൽഭവേ, മാതേ മഹിതേ മനോഹരിയേ. അമ്മേ അമലേ അമലോൽഭവേ, മാതേ മഹിതേ മനോഹരിയേ.